ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ വിൻഡോ കർട്ടൻസ് ഒക്കെ ഒഴിവാക്കുന്നതിനും പക്ഷേ അതോടൊപ്പം തന്നെ റൂമുകൾ വളരെ ഭംഗിയാക്കുന്നതിനുമുള്ള ഒരു എളുപ്പ വഴിയാണ്. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പാർട്ടിയും ടീ പാർട്ടിയും ഫംഗ്ഷനും എല്ലാം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ടേബിളിൽ വിരിക്കുന്ന ടേബിൾ പേപ്പറാണ്. ടേബിൾ റോളെന്നോ പേപ്പർ റോളെന്നോ ഒക്കെ നാം ഇതിനെ സാധാരണ പറയാറുണ്ട്. കിലോ 100 രൂപ വെച്ചാണ് ഇതിന് വില വരുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് വിൻഡോയുടെ തുറന്നിട്ട ശേഷം അതിൻ്റെ ഉൾഭാഗം ഒരു ചെറിയ നനവുള്ള തുണി ഉപയോഗിച്ച് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ് വേണ്ടത്. അധികം ഈർപ്പം പാടില്ല, ചെറിയൊരു നനവോടുകൂടി വേണം തുടച്ച് വൃത്തിയാക്കാൻ. ഉൾഭാഗത്താണ് നാം ഈ പേപ്പർ ഒട്ടിക്കേണ്ടത്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് കാറ്റ് മഴയെല്ലാം വരുമ്പോൾ ഇത് നനഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നാം ചെയ്യേണ്ടത് ഫെവിക്കോളാണ് ഞാൻ പശയായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എഡ്ജിലൂടെ ഗ്ലാസ്സിനും തടിയും ചേർന്ന് വരുന്ന ഭാഗത്ത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഗമ്മ ഇങ്ങനെ തേച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ കൈ വരച്ച് മാറിപ്പോകുന്നുണ്ട്. എന്നാലും സാരമില്ല, ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാലും സാരമില്ല. നമുക്കത് ഒരു നമ്മുടെ വിരൽ ഉപയോഗിച്ച് തന്നെ ചെറുതായിട്ടൊന്ന് തുളച്ച് കൊടുത്തു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. അധികം ഗം പറ്റാതെ ഒരു ചെറിയ നേർത്ത വര പോലെ വരുന്ന രീതിയിൽ അതിങ്ങനെ ഒരേ താളത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. 4 ഇഞ്ചിലും നമ്മളിതുപോലെ ഗം തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ ഇതിലേക്ക് പേപ്പർ ഒട്ടിക്കുന്ന ഘട്ടമാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ വിൻഡോയുടെ അതേ നീളത്തിൽ പേപ്പർ മുറിച്ച് മാറ്റിയെടുക്കുക. അതായിരിക്കും നമുക്ക് ഒട്ടിക്കാനായിട്ട് സൗകര്യമായിട്ടുള്ളത്. അല്പം നീളം കൂട്ടി വേണം മുറിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് കൃത്യമായി വരുന്ന രീതിയിൽ ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം മറു സൈഡ് ഇതുപോലെ മുറിച്ച് ഒരു ബ്ലേഡോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു കത്തിയോ ഉപയോഗിച്ചിട്ട് കട്ടറോ ഉപയോഗിച്ചിട്ട് വളരെ ശ്രദ്ധാപൂർവം താഴേക്ക് വരയുക. വരഞ്ഞതിന് ശേഷം വളരെ സാവധാനത്തിൽ നമുക്കതിൽ നിന്നും പേപ്പർ മുറിച്ച് മാറ്റുകയും ചെയ്യാവുന്നതാണ്. പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നടുക്ക് നിന്നും രണ്ട് സൈഡിലേക്കും വലിച്ചു വലിച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിനുള്ളിലെ ഒട്ട് ഏറെ നിൽക്കാത്ത രീതിയിൽ വേണം നമുക്കത് ഒട്ടിച്ചെടുക്കാനായിട്ട്. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി എങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.